ബി ജെ പി ഊർദ്ധശ്വാസം വലിക്കുന്ന മധ്യപ്രദേശിൽ ബി ജെ പിക്ക് ഇരുട്ടടി സമ്മാനിച്ചുകൊണ്ട് ബി എസ് പി നേതാക്കൾ കൂട്ടത്തോടെ കോൺഗ്രസിൽ. മധ്യപ്രദേശ് കമൽനാഥിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പിടിക്കുമെന്ന് എല്ലാ സർവേ ഫലങ്ങളും പ്രചരിപ്പിക്കുന്നു. ബി ജെ പി ആഭ്യന്തര സർവേ ഫലവും ആർ എസ് എസിൻ്റെ ആഭ്യന്തര സർവേ ഫലവും ഒക്കെ ഇതുതന്നെ പറയുന്നു. മധ്യപ്രദേശ് കോൺഗ്രസ് കൈക്കലാക്കും. കമൽനാഥിൻ്റെ കൈകളിൽ കോൺഗ്രസ് ഭദ്രമാകും മധ്യപ്രദേശിൽ. ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെയാണ് ബി എസ് പി നേതാക്കൾ 30 BSP നേതാക്കൾ, അത് സംസ്ഥാന തലത്തിലുള്ള 30 BSP നേതാക്കൾ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത്. മധ്യപ്രദേശിൽ ബി എസ് പി ആയി നിന്നിട്ട് കാര്യമില്ലെന്ന് അവർക്ക് മനസ്സിലായി. ബി ജെ പിയുമായിട്ട് ഒട്ടി നിന്നിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായി. ഒറ്റയ്ക്ക് നിന്നാൽ കെട്ടിവെച്ച കാശ് കിട്ടില്ലെന്നും മനസ്സിലായി. ഈ സാഹചര്യത്തിൽ 30 BSP നേതാക്കൾ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു. 30 BSP നേതാക്കൾക്ക് പുറമേ 20 BJP നേതാക്കൾ മധ്യപ്രദേശിൽ കോൺഗ്രസിൽ ചേർന്നു. നേരത്തെ തന്നെ മധ്യപ്രദേശിലെ ബി ജെ പിയുടെ അധികായൻ ദീപക് ജോഷി കോൺഗ്രസിൽ ചേർന്നിരുന്നു. അതിനുശേഷം പല വിധത്തിലുള്ള നാടകീയ സംഭവ വികാസങ്ങൾ ബി ജെ പിക്ക് നേരിടേണ്ടി വന്നു. ബി ജെ പിയെ എക്കാലവും പ്രകീർത്തിക്കുന്ന ബജറംഗ സേന ഒന്നാകെ കോൺഗ്രസിൽ ലയിച്ചു. അവർ പറഞ്ഞു, ഇനി തങ്ങൾക്ക് വർഗീയത വേണ്ട, തങ്ങൾക്ക് മതേതരത്വം മതി. അത് ദീപക് ജോഷിയുടെ കൈകടത്തലാണ്. 25 വർഷമായി ബി എസ് പിയിൽ പ്രവർത്തിക്കുന്ന 30 നേതാക്കൾ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു. 15 വർഷത്തിലധികമായി ബി ജെ പിയിൽ പ്രവർത്തിക്കുന്ന 20 നേതാക്കൾ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു. മധ്യപ്രദേശിൽ മോദി ഉയർത്തിക്കാട്ടിയ കൊട്ടാരം, മധ്യപ്രദേശിൽ മോദി കെട്ടി ഉയർത്താൻ ശ്രമിച്ച ചീട്ട് കൊട്ടാരം തവിടുപൊടിയായി മാറിയിരിക്കുന്നു. ആദിവാസി വോട്ടുകൾ, ദളിത് വോട്ടുകൾ ഒക്കെ മധ്യപ്രദേശിൽ പ്രധാനമാണ്. ആദിവാസി വോട്ടുകളെയും ദളിത് വോട്ടുകളെയും ആകർഷിക്കാൻ ബി എസ് പിയുടെ കടന്നുവരവോടെ കോൺഗ്രസിന് സാധിക്കും. ബി എസ് പി ഒരു കാലത്ത് മധ്യപ്രദേശിൽ നിർണായക ശക്തിയായിരുന്നു. ആദിവാസി വോട്ടുകളും ദളിത് വോട്ടുകളും ഒക്കെ ആയിരുന്നു അവരുടെ ശക്തിക്ക് പിന്നിൽ. പക്ഷേ ഇപ്പോൾ അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു, ആദിവാസികളും ദളിതരും രക്ഷപ്പെടണമെങ്കിൽ ബി ജെ പിയുടെ കീഴിൽ നിന്നാൽ പോരാ, മതേതരത്വം കാത്തുസൂക്ഷിക്കുന്ന ഒരു പാർട്ടിയുടെ കീഴിൽ നിൽക്കണം. അതിനനുസരിച്ചാണ് അവർ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത്. മധ്യപ്രദേശിൽ ബി ജെ പി തവിടുപൊടിയായി കഴിഞ്ഞു. ഇനി ഒന്നും ചെയ്യാനില്ല അങ്ങോട്ട്. ഇനി ഒരിടത്തും അവർക്ക് മണ്ണില്ല. ദളിത് കുടുംബങ്ങളെ ഇടിച്ചു നിരത്തിയ സംഭവം, 12 ദളിത് കുടുംബങ്ങളെ മധ്യപ്രദേശ് സർക്കാർ ഇടിച്ചു നിരത്തിയ സംഭവം വലിയ വിവാദമായി മാറി. ഇങ്ങനെ ഒരുപാട് വിവാദങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. മധ്യപ്രദേശിൻ്റെ ചുമതല പ്രിയങ്കാ ഗാന്ധിക്കാണ്. പ്രിയങ്കാ ഗാന്ധി ശക്തമായി തൻ്റെ നിലപാടുകൾ എടുക്കുന്നു, തൻ്റെ നിലപാടുകൾക്കുള്ളിൽ ഉറച്ചു നിൽക്കുന്നു. മധ്യപ്രദേശ് ഇലക്ഷനോട് അടുക്കുമ്പോൾ പല വിധത്തിലുള്ള കൂറുമാറ്റങ്ങളും കൂടുമാറ്റങ്ങളും സംഭവിക്കുന്നു. പക്ഷേ ഈ കൂറുമാറ്റങ്ങളും കൂടുമാറ്റങ്ങളും സംഭവിക്കുന്നത് ബി ജെ പിയിലല്ല, കോൺഗ്രസിലാണ്. ബി ജെ പിയുമായി ഒട്ടുനിന്നവർ, ബി ജെ പിയുടെ നേതാക്കൾ, ബി എസ് പിയുടെ നേതാക്കൾ എല്ലാം കോൺഗ്രസ് തട്ടകത്തിലേക്ക് വന്നിരിക്കുന്നു. അവർ ഇനി കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കും. ബി എസ് പി നേതാക്കൾ, ഈ 30 BSP നേതാക്കൾ പ്രഖ്യാപിച്ചത് ആദിവാസി ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ വേണ്ടി അവർ ആഹ്വാനം ചെയ്യും. അവർ അശ്രീണം അതിനുവേണ്ടി പ്രവർത്തിക്കും. അതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ബി എസ് പി ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അപകടത്തെ, ബി ജെ പിയുടെ അപകടത്തെ. കോൺഗ്രസ്സാണ് തങ്ങൾക്ക് രക്ഷയെന്ന് അവരും വിളിച്ചു പറയുന്നു. മധ്യപ്രദേശിൽ കോൺഗ്രസ് അധികാരത്തിൽ വരും എന്നതിൽ യാതൊരു തർക്കവുമില്ല. എല്ലാ സർവേ ഫലങ്ങളും ബി ജെ പിക്ക് എതിരാണ്. ഒരൊറ്റ സർവേ ഫലം പോലും ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് പറയുന്നില്ല. ഈ സാഹചര്യത്തിൽ കോൺഗ്രസിലേക്ക് ചേക്കേറുകയല്ലാതെ മറ്റൊരു നിവൃത്തിയും ബി എസ് പിക്കില്ല ഒരു തരത്തിൽ, ബി ജെ പി നേതാക്കൾക്കില്ല ഒരു തരത്തിൽ. പക്ഷെ അതിലൊക്കെ ഉപരി അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു ബി ജെ പിയുടെ വർഗീയ ഫാസിസത്തെ.